ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനം. അഡ്വക്കേറ്റ് ആയിരുന്ന ജാനകിനാഥ് ബോസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. മാതാവ് പ്രഭാവതി ദേവി. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം 4 റാങ്കോടുകൂടി പാസ്സായിട്ടും കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നതിനായി അദ്ദേഹം 1921 സർവീസിൽ നിന്നും റിസൈൻ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. ചിത്തരഞ്ജൻ ദാസിനൊപ്പം ബംഗാളിൽ പ്രവർത്തിച്ചു വരവേ 1921 വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ബോസും സി ആർ ദാസും അറസ്റ്റിലായി. ഇവർക്ക് 6 മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചു. ജയിൽ മോചിതനായ ശേഷം ബോസ് പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുഴുകി. 1924 ഇദ്ദേഹം കൽക്കട്ട കോർപ്പറേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. ഈ സമയം സി ആർ ദാസ് കൽക്കട്ട മേയറായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതേ വർഷം തന്നെ ഇദ്ദേഹം വീണ്ടും അറസ്റ്റിലായി. തീവ്രവാദി എന്ന സംശയത്തിൻ്റെ പുറത്തായിരുന്നു ഇത്. 2.5 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം ജയിൽ മോചിതനായത്. 1930 കൽക്കട്ട മേയറായി സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് ഹരിപുര ആൻഡ് ത്രിപുരി സെഷൻസ് സുഭാഷ് ബോസ് വ്യൂസ്. ഗുജറാത്തിലെ ഹരിപുരയിലും ഇന്നത്തെ മധ്യപ്രദേശിലെ ത്രിപുരയിലും വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളുടെ പ്രത്യേകതകളും സുഭാഷ് ചന്ദ്രബോസിന്റെ കാഴ്ചപ്പാടും നോക്കാം. കോൺഗ്രസിന്റെ ബംഗാൾ പ്രൊവിൻഷ്യൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് യൂത്തിലും ട്രേഡ് യൂണിയനിലുമായിരുന്നു. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയോടും കോൺഗ്രസിലെ പല നേതാക്കന്മാരോടും ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഇദ്ദേഹവും നെഹ്റു റിപ്പോർട്ടിലെ ഡൊമിനിയൻ സ്റ്റാറ്റസിനെ എതിർത്തിരുന്നു. ഒപ്പം കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തെ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ നിയമലംഘന പ്രസ്ഥാനത്തെ പിൻവലിച്ചതിനോടും ഭഗത് സിംഗിന്റെയും കൂട്ടാളികളുടെയും വധശിക്ഷ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞതിനു ശേഷവും ഗാന്ധിജി ഗാന്ധി ഇർവിൻ പാക്റ്റിൽ ഒപ്പുവെച്ചതിനോടും സുഭാഷ് ചന്ദ്രബോസിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തീക്ഷ്ണതയേറിയ പുരോഗമന ആശയങ്ങളോട് കൂടിയ ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1938 ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ ഹരിപുരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അംഗങ്ങളെല്ലാവരും ഒന്നടങ്കം ഈ തീരുമാനത്തെ അനുകൂലിച്ചിരുന്നു. ഇദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിന് ആസൂത്രണമിട്ടു. ഇത് പിന്നീട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നതിന് സഹായകമായി. 1939 ജനുവരിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഗാന്ധിജിക്ക് ഇതിനോട് എതിർപ്പായിരുന്നു. അദ്ദേഹം പട്ടാഭി സീതാരാമയ്യയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ അനുമോദിച്ചു. എങ്കിലും പട്ടാഭിയുടെ പരാജയം എൻ്റെ പരാജയമാണ് എന്ന് പറയുകയും ചെയ്തു. 1939 മാർച്ചിൽ ത്രിപുരയിൽ വെച്ച് കോൺഗ്രസ് സമ്മേളനം നടന്നു. ഈ സമയത്ത് കോൺഗ്രസിനകത്ത് കാര്യങ്ങളൊന്നും ശാന്തമായിരുന്നില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്കുള്ള റൂളിംഗ് ബോഡിയെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. ബോസിന്റെ വിജയത്തിൽ ഗാന്ധിജിയെപ്പോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും നിരാശരായിരുന്നു. തൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ ബോസ് പറഞ്ഞു, യൂറോപ്പിൽ ഒരു യുദ്ധം നടക്കുവാൻ പോകുന്നു. നമ്മുടെ ദേശീയ ആവശ്യങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപിൽ ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു അവസരമാണിത്. സ്വാതന്ത്ര്യം എന്ന നമ്മുടെ ആവശ്യത്തെ അംഗീകരിച്ചു തരുന്നതിനായി ബ്രിട്ടന് 6 മാസത്തെ ഒരു കാലാവധി അനുവദിച്ചു നൽകുക. ഇത് ബ്രിട്ടന് നൽകുന്ന ഒരു അവസാന അവസരമായിരിക്കും. ഇതിനെയും അവർ തള്ളിക്കളഞ്ഞാൽ എത്രയും വേഗം ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കുക. കോൺഗ്രസും ജനങ്ങളും ഇപ്പോൾ അത്തരമൊരു സമരത്തിന് തയ്യാറാണ് എന്നതായിരുന്നു ബോസിൻ്റെ അഭിപ്രായം. എന്നാൽ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ
കോൺഗ്രസും ജനങ്ങളും ഇപ്പോൾ ഇത്തരമൊരു സമരത്തിന് തയ്യാറായിരുന്നില്ല. അതുമാത്രവുമല്ല, നിലവിലുള്ള വർഗീയ സാമുദായിക പ്രശ്നങ്ങൾ ബോസിൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നതിൽ നിന്നും ഗാന്ധിയെ പിന്തിരിപ്പിച്ചു. ഗോവിന്ദ് ബല്ലഭ് പണ്ട് ബോസിനോട് ഗാന്ധിയുടെ ആഗ്രഹപ്രകാരം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യത്തെ കോൺഗ്രസിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ അംഗീകരിച്ചു. ബോസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഗാന്ധിജി ഇതിന് തയ്യാറായില്ല. ഗാന്ധിയുടെ വിശ്വസ്തത നേടിയെടുക്കുന്നതിന് ബോസ് ആത്മാർത്ഥമായി പരിശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിനകത്ത് പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത കൂടി വന്നു. അങ്ങനെ 1939 ഏപ്രിലിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇതിനെ തുടർന്ന് രാജേന്ദ്രപ്രസാദാണ് പ്രസിഡന്റായി അധികാരത്തിലേറിയത്. ഇതോടുകൂടി താൽക്കാലികമായി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. മെയ്യിൽ ബോസും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന മറ്റൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു. AICC അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇറക്കിയ ഒരു പ്രമേയത്തിനെതിരായി 1939 ജൂലൈ 9 ബോസ് ഒരു ഓൾ ഇന്ത്യ പ്രൊട്ടസ്റ്റ് വിളിച്ചു ചേർത്തു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു. അങ്ങനെ 1939 ഓഗസ്റ്റിൽ അദ്ദേഹത്തെ ബംഗാൾ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തു നിന്നും റിമൂവ് ചെയ്തു. കൂടാതെ 3 വർഷത്തേക്ക് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും പദവി അലങ്കരിക്കുന്നതിൽ നിന്നും ബോസിനെ കോൺഗ്രസ് ഡീബാർ ചെയ്തു. 1940 മാർച്ചിൽ ബോസ് ബീഹാറിലെ രാംഗഢിൽ ഒരു ആൻറ്റി കോംപ്രമൈസ് കോൺഫറൻസ് വിട്ടുവീഴ്ച വിരുദ്ധ സമ്മേളനം വിളിച്ചു ചേർത്തു. ഫോർവേഡ് ബ്ലോക്കിൻ്റെയും കിസാൻ സഭയുടെയും കൂട്ടായ പ്രവർത്തന ഫലമായിരുന്നു ഇത്. ഈ സമ്മേളനത്തിൽ വെച്ച് April 6 ഒരു സമരം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. ആൾബലം കൊണ്ടോ പണം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ കൊണ്ടോ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കരുത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ സമരം ആഹ്വാനം ചെയ്തത്. ഈ സമരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവേശകരമായ ഒരു പങ്കാളിത്തം ബോസിന് ലഭിച്ചു. 1940 ജൂലൈയിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. മൊത്തം 11 തവണയോളം ഇദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അദ്ദേഹം ജയിലിനകത്ത് തന്നെ വിട്ടയക്കുന്നതിന് വേണ്ടി ഒരു നിരാഹാര സമരം ആരംഭിച്ചു. അങ്ങനെ 1940 ഡിസംബറിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും പകരം ഹൗസ് അറസ്റ്റിൽ വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ചെയ്തു. കനത്ത സുരക്ഷയുണ്ടായിട്ടും 1941 ജനുവരിയിൽ അദ്ദേഹം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. സിയാദ്ദീൻ എന്ന വ്യാജനാമത്തിൽ അദ്ദേഹം അന്നത്തെ പേഷ്വാറിൽ എത്തിച്ചേർന്നു. പിന്നീട് റഷ്യയിലും ജർമ്മനിയിലും എത്തി. ഒർലാൻഡോ മസോട്ട എന്ന പേരിൽ ബോസ് ഹിറ്റ്ലറെ കണ്ടു. ഹിറ്റ്ലറുടെ സഹായത്തോടെ അദ്ദേഹം ഫ്രീഡം ആർമി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ജർമ്മനിയും ഇറ്റലിയും യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വംശജരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ജർമ്മനിയിൽ ഫ്രീഡം ആർമിക്ക് ഒരു സ്ഥാനം ലഭിച്ചു. ജർമ്മൻ വിദേശവകുപ്പിൽ ഒരു സ്പെഷ്യൽ ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റും ബെർലിനിൽ ഒരു ഫ്രീ ഇന്ത്യ സെൻറ്റർ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രവും അദ്ദേഹം സ്ഥാപിച്ചു. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അനുവാദവും സൗകര്യങ്ങളും ബോസിന് ജർമ്മനിയിൽ ലഭിച്ചിരുന്നു. ക്യാമ്പയിൻ സെക്ഷനിൽ അല്ലെങ്കിൽ പ്രചാരണ വിഭാഗത്തിൽ സ്വതന്ത്രമായ ഒരു ഓഫീസും പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ജർമ്മൻ സർക്കാർ ബോസിന് ചെയ്തു കൊടുത്തു. ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതീയരെയും ബോസിന് അനുയായികളായി ലഭിച്ചു. ഈ അനുയായികളാണ് ബോസിന് നേതാജി എന്ന പേര് നൽകിയത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഫ്രീ ഇന്ത്യ സെൻറ്ററിൽ വെച്ചാണ്. 1942 ജനുവരിയിൽ അദ്ദേഹം ബെർലിനിൽ നിന്നും ഒരു റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം ഉളവാക്കുന്നതിനും ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷേപണങ്ങൾ നടത്തുന്നതിനുമായിരുന്നു ഇത്. ഹിറ്റ്ലറുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളോട് യോജിക്കുവാൻ ബോസിന് സാധിച്ചില്ല. തുടർന്ന് 1943 അദ്ദേഹം ജർമ്മനി വിട്ടു. ജർമ്മനിയിൽ നിന്നും ബോസ് എത്തിച്ചേർന്നത് ജപ്പാനിലാണ്. ജർമ്മനിയുടെയും ജപ്പാന്റെയും മുങ്ങിക്കപ്പലുകൾ വഴിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രിയായ ടോജോയെ കാണുകയും
ഭാരത ജപ്പാൻ ബന്ധങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നീട് ബോസ് ഇവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണവും പ്രവർത്തനങ്ങളും നോക്കാം. യുദ്ധത്തിൽ തടവിലായ ഇന്ത്യക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർമി രൂപീകരിക്കുക എന്നത് ഇന്ത്യൻ ആർമി ഓഫീസറായ മോഹൻ സിംഗിൻ്റെ ആശയമായിരുന്നു. ഇതിനായി അദ്ദേഹം ജപ്പാന്റെ സഹായം തേടാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർക്ക് എതിരായി ഒരു സംഘടന രൂപീകരിക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകാൻ ജപ്പാൻ തയ്യാറായിരുന്നു. മോഹൻ സിംഗ് ഇന്ത്യൻ തടവുകാരെ ആവശ്യപ്പെടുകയും ജപ്പാൻ ഇവരെ വിട്ടു നൽകുകയും ചെയ്തു. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. സിംഗപ്പൂർ ജപ്പാൻ പിടിച്ചെടുത്തതോടുകൂടി മോഹൻ സിംഗിനോടൊപ്പം ചേരാൻ ഒരുപാട് ജയിൽ തടവുകാരുണ്ടായിരുന്നു. 1942 അവസാനത്തോടുകൂടി 40,000 ആളുകളെ അദ്ദേഹത്തിന് INA ലഭിച്ചു. INC ഇന്ത്യക്കാരോ ക്ഷണിച്ചാൽ മാത്രമേ പ്രവർത്തനത്തിന് ഇറങ്ങൂ എന്ന് INA അന്ന് തീരുമാനിച്ചിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഇന്ത്യക്കാരോട് ജപ്പാൻ മാന്യമായി പെരുമാറുന്നതിന് വേണ്ടിയും കൂടാതെ ഭാവിയിൽ ജപ്പാൻ ഇന്ത്യ പിടിച്ചെടുക്കുന്നതിനെ തടയാൻ വേണ്ടി കൂടിയായിരുന്നു ഇത്തരമൊരു സംഘടന രൂപം കൊണ്ടത്. ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിച്ചതോടുകൂടി INA കൂടുതൽ ശക്തമായി. 1942 16,300 പേരുമായി INA ആദ്യ ഡിവിഷൻ സജ്ജമായി. ജപ്പാൻ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതോടൊപ്പം ഇന്ത്യയിലെത്തി ബ്രിട്ടനെതിരായി പ്രവർത്തിക്കുക എന്നതായിരുന്നു INA ലക്ഷ്യം. എന്നാൽ ജാപ്പനീസ് ഉദ്യോഗസ്ഥരും മോഹൻ സിംഗും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ജപ്പാൻ 2,000 ആളുകളെ മാത്രം സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് അനുവാദം നൽകിയത്. എന്നാൽ മോഹൻ സിംഗ് വലിയ ഒരു ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തുവാൻ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. തുടർന്ന് മോഹൻ സിംഗിനെ ജപ്പാൻ കസ്റ്റഡിയിലെടുത്തു. ഇതായിരുന്നു INA ആദ്യഘട്ടം. സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ എത്തിച്ചേർന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ 2-ാം ഘട്ടം ആരംഭിച്ചു. അതിനു മുൻപായി നമുക്ക് രാജ് ബിഹാരി ബോസിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം. 1915 വിപ്ലവ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി ഇദ്ദേഹം ജപ്പാനിലെത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജപ്പാന്റെ ശ്രദ്ധ നേടുന്നതിനായി രാജ് ബിഹാരി ബോസ് വളരെയധികം പരിശ്രമിച്ചിരുന്നു. മോഹൻ സിംഗ് സിംഗപ്പൂരിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചപ്പോൾ രാജ് ബിഹാരി ബോസ് അങ്ങോട്ട് തിരിച്ചു. ബാങ്കോക്കിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് കീഴിൽ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകനും ചെയർമാനും രാജ് ബിഹാരി ബോസ് തന്നെയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളിൽ രാജ് ബിഹാരി ബോസ് വളരെ ആകൃഷ്ടനായിരുന്നു. അതിനാൽ 1943 ജൂലൈയിൽ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും INA നേതൃത്വവും നിയന്ത്രണവും രാജ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. ഇതോടുകൂടി INA വീണ്ടും ശക്തി പ്രാപിച്ചു. 1943 ഒക്ടോബർ 21 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്, ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. HC ചാറ്റർജി, MA അയ്യർ, ലക്ഷ്മി സ്വാമിനാഥൻ തുടങ്ങിയവർ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം രൂപം കൊണ്ടത് ഇവിടെയാണ്. ഈ സ്വതന്ത്ര ഭാരത സർക്കാർ പിന്നീട് യോഗങ്ങൾ കൂടുകയുണ്ടായി. അങ്ങനെ ഒരു യോഗത്തിൽ വെച്ച് ഇവർ ബ്രിട്ടനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും എതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വിമൻസ് റെജിമെൻ്റ് അല്ലെങ്കിൽ വനിതകൾക്കായി ഒരു സേനാ വിഭാഗമുണ്ടായിരുന്നു. റാണി ഝാൻസി റെജിമെൻ്റ് എന്നായിരുന്നു ഇതിന് നൽകിയ പേര്. 1943 നവംബർ 6 ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ INA വിട്ടു നൽകുന്നതായി ജപ്പാൻ സൈന്യം പ്രഖ്യാപിച്ചു. ഈ ദ്വീപുകൾ ഏറ്റെടുക്കുന്നതിനായി ബോസ് ആൻഡമാനിൽ എത്തുകയും ആൻഡമാൻ ദ്വീപിനെ ഷഹീദ് ദ്വീപെന്നും നിക്കോബാർ ദ്വീപിനെ സ്വരാജ് ദ്വീപെന്നും പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1944 ജനുവരിയിൽ INA ഹെഡ്ക്വാർട്ടേഴ്സ് റെങ്കൂണിലേക്ക് മാറ്റി. ജപ്പാൻ സൈന്യത്തോടൊപ്പം ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് നീങ്ങുവാനായിരുന്നു അവരുടെ പ്ലാൻ. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ നടത്തിയ ഒരു പ്രക്ഷേപണത്തിൽ ബോസ് മഹാത്മാഗാന്ധിയെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിശേഷിപ്പിച്ചു. ഒപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ അവസാന യുദ്ധത്തിനായി അദ്ദേഹം ഗാന്ധിജിയുടെ അനുഗ്രഹം ചോദിച്ചു.
മഹാത്മാഗാന്ധിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബോസ് ആയിരുന്നു. INA ഒരു ബറ്റാലിയന് ജപ്പാൻ സൈന്യത്തോടൊപ്പം ഇൻഡോ ബർമ സമരമുഖത്തേക്ക് നീങ്ങുന്നതിനുള്ള അനുവാദം ലഭിച്ചു. ബർമയിൽ നിന്നും അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്നും ഇന്ത്യൻ അതിർത്തി ലംഘിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു ജപ്പാൻ പ്ലാൻ ചെയ്തിരുന്നത്. അരാക്കൻ പർവ്വത പ്രദേശത്തുകൂടി ചിറ്റഗോങ്ങിനെ ലക്ഷ്യമാക്കി നീങ്ങുക. ബ്രിട്ടൻ ചിറ്റഗോങ്ങിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇംഫാലും കൊഹിമയും പിടിച്ചെടുക്കുക. ഇതായിരുന്നു ജപ്പാന്റെ ലക്ഷ്യം. എന്നാൽ ബോസിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ബ്രിട്ടന് യുദ്ധത്തിന് വേണ്ട അവശ്യ വസ്തുക്കളും സൈനിക ബലവും പോകുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. അതിനാൽ ഈ അവസരത്തിൽ ഇന്ത്യ ഒരുമിച്ച് നിന്നാൽ ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്നും തുരത്താൻ സാധിക്കും. ഇംഫാലിന് ശേഷം ഡൽഹിയിലെത്തി ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തുക. ശേഷം ഇന്ത്യയുടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും നേതൃത്വം സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിൽ നിന്നും ഇന്ത്യക്കാരിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ചലോ ദില്ലി എന്ന മുദ്രാവാക്യവുമായി മുന്നേറാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത്. INA ജപ്പാൻ സൈന്യങ്ങൾ ബ്രിട്ടീഷ് സേനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറി. 1944 March 18 INA മ്യാൻമർ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തി. 14 കേണൽ മാലിക് ആദ്യമായി INA പതാക മണിപ്പൂരിലെ മൊയ്റാങ്ങിൽ സ്ഥാപിച്ചു. ഇവിടെയാണ് ഇന്ന് INA മെമ്മോറിയൽ കോംപ്ലക്സ് നിലകൊള്ളുന്നത്. ജയ്ഹിന്ദ്, നേതാജി സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടി സൈന്യം മുന്നേറി. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാലും ബ്രിട്ടന്റെ സഹായത്തിനെത്തിയ അമേരിക്കൻ വ്യോമസേനയോട് പിടിച്ചു നിൽക്കാൻ ജപ്പാൻ സൈന്യത്തിന് സാധിക്കാതെ വന്നതിനാലും ലക്ഷ്യത്തിന് തൊട്ടരികിലെത്തിയിട്ടും ഇവർക്ക് പിന്മാറേണ്ടി വന്നു. 1945 May 7 ജർമ്മനി കീഴടങ്ങി. 1945 August 15 ജപ്പാനും കീഴടങ്ങേണ്ടി വന്നു. ഇതോടുകൂടി INAക്കും പിന്മാറേണ്ടതായി വന്നു. കൊഹിമയിൽ പ്രവേശിച്ച ജപ്പാൻ INA സൈന്യം ഇംഫാലിന് തൊട്ടടുത്തെത്തിയ ശേഷമായിരുന്നു ഇവരുടെ പരാജയം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ ശക്തമായ ഒരു പ്രവർത്തനമായിരുന്നു INA കാഴ്ചവെച്ചത്. 1945 August 18 തായ്വാനിൽ വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ ബോസ് മരണപ്പെട്ടു എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ ഇതേപ്പറ്റി അന്വേഷണങ്ങൾ നടത്താനോ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനോ അന്നത്തെ നേതാക്കന്മാർ തയ്യാറായിരുന്നില്ല. 1945 നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു അപകടത്തെപ്പറ്റി 1947 സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും വർഷങ്ങൾക്കു ശേഷം ഒരുപാട് സമ്മർദ്ദങ്ങളെ തുടർന്ന് 1956 ഇതേപ്പറ്റി അന്വേഷിക്കുന്നതിനായി ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഇതിനായി ഷാനവാസ് കമ്മീഷനെയാണ് നിയോഗിച്ചത്. ഈ കമ്മീഷൻ ഈ വിമാനാപകടത്തിൽ ബോസ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് നൽകി. എന്നാൽ സംഭവസ്ഥലം സന്ദർശിക്കാതെയും വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്താതെയാണ് ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് വിമർശനങ്ങൾ ഉയർന്നു. തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1970 ഖോസ്ല കമ്മീഷൻ നിലവിൽ വന്നു. ഈ കമ്മീഷനും ബോസ് വിമാനാപകടത്തിൽ മരിച്ചു എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ഇത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്കു ശേഷം 1999 വാജ്പേയിയുടെ ഭരണകാലത്താണ് മുഖർജി കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ കമ്മീഷന്റെ അന്വേഷണ പ്രകാരം 1945 ഇത്തരമൊരു വിമാനാപകടം നടന്നിട്ടില്ല എന്നും അതിനാൽ അന്ന് ബോസ് മരണപ്പെട്ടിട്ടില്ല എന്നുമുള്ള കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നു. ബോസ് റഷ്യയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നതായിരുന്നു ഇവരുടെ നിഗമനം. റഷ്യയിൽ വെച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരം ബോസ് കൊല്ലപ്പെട്ടു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിനും വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ബോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി നിലവിലുണ്ട്. 1985 ഉത്തർപ്രദേശിലെ ഫൈസബാദിൽ രാംഭവൻ എന്ന വീട്ടിൽ ഗുംനാമി ബാബ എന്ന പേരിൽ താമസിച്ചിരുന്ന സന്യാസി ബോസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. കൈയക്ഷര വിദഗ്ധനായ ഡോക്ടർ ബി ലാൽ നടത്തിയ പരിശോധനയിൽ സന്യാസിയുടെയും ബോസിൻ്റെയും കൈയക്ഷരം ഒന്നു തന്നെയാണ് എന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ സന്യാസി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ലഭിച്ച സന്യാസിയുടേത് എന്ന് കരുതപ്പെടുന്ന പല്ലിൻ്റെ DNA ഘടനയും ബോസിൻ്റെ പിൻതലമുറക്കാരുടെ പല്ലിൻ്റെ DNA ഘടനയും തമ്മിൽ പരിശോധിച്ചപ്പോൾ അവ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തുകയും
അതിനാൽ ഗുംനാമി ബാബയാണ് ബോസ് എന്ന ഈ വാദത്തെയും തള്ളിക്കളയുകയും ചെയ്തിരുന്നു. എന്നാൽ 1945 ശേഷവും ബോസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പല അവസരങ്ങളിലായി പറഞ്ഞിരുന്നു. കൂടാതെ രാംഭവൻ എന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയ സന്യാസിയുടെ വസ്തുവകകൾ ബോസിൻ്റേതാണ് എന്ന് തോന്നിയതിനെ തുടർന്ന് ഇവ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാനും തുടരന്വേഷണത്തിന് നടപടികൾ എടുക്കുവാനും അലഹബാദ് ഹൈക്കോർട്ട് ഉത്തരവിട്ടിരുന്നു. നേതാജിയുടെ മരണത്തിലെ വാസ്തവത്തെ പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രവർത്തിക്കുന്ന മിഷൻ നേതാജി എന്ന സംഘവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഗുംനാമി ബാബ എന്ന വാദത്തിനാണ്. 45 ശേഷവും ജീവിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ബോസ് പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരങ്ങൾ ലഭ്യമല്ല. രാജ്യത്തിൻ്റെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങളാകാം ഇതിനു പിന്നിൽ എന്നതാണ് നിഗമനം. ഇനി നമുക്ക് ഗാന്ധിയും ബോസും തമ്മിൽ ആശയപരമായി ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഇത്തരത്തിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു എങ്കിലും ഇരു കൂട്ടരും പരസ്പരം വളരെയധികം ബഹുമാനിച്ചിരുന്നു. രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ത്യാഗത്തെയും സമർപ്പണത്തെയും ഇരു കൂട്ടരും പരസ്പരം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. 1942 ഗാന്ധിജി ബോസിനെ പ്രിൻസ് എമംഗ് ദി പേട്രിയറ്റ്സ്, രാജ്യസ്നേഹികളുടെ ഇടയിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ബോസിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞത് നേതാജിയുടെ ദേശസ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റാർക്കും ആവില്ല എന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിൻ്റെ ധീരത എന്നും തിളങ്ങുമെന്നുമാണ്. തൻ്റെ സേവനത്തിലൂടെ നേതാജി എന്നും അനശ്വരനായി തുടരുമെന്ന് മറ്റൊരവസരത്തിൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ ദേശീയതയിൽ ഗാന്ധിജിയുടെ പങ്ക് എത്രത്തോളമാണ് എന്ന് ബോസും മനസ്സിലാക്കിയിരുന്നു. 1944 ഒരു റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ആദ്യമായി ഗാന്ധിജിയെ ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ത്രിപുരി സെഷനിൽ നിന്നും റിസൈൻ ചെയ്യുമ്പോൾ ബോസ് ഗാന്ധിയെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആരുടെ മുൻപിലും വഴങ്ങാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ മറ്റു ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടും ഇന്ത്യയിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയാതെ പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. മറ്റൊരവസരത്തിൽ ബോസ് പറഞ്ഞു, ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന സമാനതകളില്ലാത്തതും അതുല്യവുമായ സേവനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് ദേശീയ ചരിത്രത്തിൽ എക്കാലത്തേക്കും സ്വർണലിപികളാൽ എഴുതപ്പെടും. നോൺ വയലൻസ് വേഴ്സസ് മിലിറ്റൻ്റ് അപ്രോച്ച്. അഹിംസയിലും സത്യാഗ്രഹത്തിലും ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു ഗാന്ധി. എന്ത് ലക്ഷ്യം നേടിയെടുക്കണമെങ്കിലും നോൺ വയലൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം. ജനങ്ങൾക്ക് പങ്കുചേരാൻ കഴിയുന്ന ഒരു മാർഗമായി അദ്ദേഹം കണ്ടത് അഹിംസയായിരുന്നു. വയലൻസിനെ ഒരു പ്രാകൃത ആയുധമായാണ് ഗാന്ധി നോക്കിക്കണ്ടത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനുള്ള കഴിവ് അഹിംസയ്ക്ക് ഇല്ല എന്നായിരുന്നു ബോസ് വിശ്വസിച്ചിരുന്നത്. ബോസിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിന് തീക്ഷ്ണമായ വയലൻ മാർഗങ്ങളും അനിവാര്യമായിരുന്നു. അടുത്തത് മീൻസ് ആൻഡ് എൻസ്. ബോസ് ലക്ഷ്യം വെച്ചിരുന്നത് പ്രവൃത്തിയുടെ റിസൾട്ടിലായിരുന്നു. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം നേടിയെടുക്കുക എന്നതായിരുന്നു ബോസിൻ്റെ ആശയം. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ലക്ഷ്യം മാത്രമല്ല മാർഗവും ഒരുപോലെ നന്മയുള്ളതായിരിക്കണമായിരുന്നു. യൂറോപ്പിലെ യുദ്ധ സാഹചര്യത്തെ മുതലെടുത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാൻ ബോസ് ആഹ്വാനം ചെയ്തപ്പോൾ ഗാന്ധി അതിനോട് വിയോജിച്ചു. ഫോം ഓഫ് ഗവൺമെൻറ്. സ്വതന്ത്ര ഇന്ത്യക്ക് ജനാധിപത്യ ഗവൺമെൻറ്റാണ് വേണ്ടത് എന്നതായിരുന്നു ബോസിൻ്റെ നിലപാട്. എങ്കിലും പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ ഒരു നാഷണൽ റീബിൽഡിങ്ങിനും ദാരിദ്ര്യം, സാമൂഹിക അസമത്വം എന്നിവയെ നീക്കം ചെയ്യുന്നതിനും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് സാധ്യമാകുമോ എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെ മനസ്സിലുണ്ടായിരുന്നത് രാമരാജ്യം എന്ന ആശയമായിരുന്നു. നീതിയും നന്മയും ധാർമ്മികതയുമുള്ള ഒരു സമൂഹം. അവിടെ ഒരു പ്രാതിനിധ്യ ഗവൺമെൻറ്റിൻ്റെയോ പോലീസിൻ്റെയോ സൈന്യത്തിൻ്റെയോ ഭരണഘടനയുടെയോ ആവശ്യമില്ല. മുതലാളിത്തവും ചൂഷണവും മതപരമായ കലാപങ്ങളുമൊന്നും ആ സമൂഹത്തിൽ ഉണ്ടാവില്ല. പുരാതനകാലത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയെ തിരികെ കൊണ്ടുവരിക, ഇതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം. പാർട്ടി സിസ്റ്റത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പായിരുന്നു.
പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യ ഭരണം ജനങ്ങൾക്ക് നീതി നൽകില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, പദവികളില്ലാത്ത ഒരു സമൂഹമായിരിക്കും ജീവിതത്തെ പെർഫെക്റ്റ് ആക്കുക എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അടുത്തത് മിലിറ്ററിസം. സൈനിക നടപടികളോടും സൈനിക രീതികളോടും സുഭാഷ് ചന്ദ്രബോസിന് വലിയ താല്പര്യമായിരുന്നു. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിറ്റിൽ നിന്നും അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ പരിശീലനം ലഭിച്ചിരുന്നു. 1930 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഔപചാരിക പ്രവർത്തനങ്ങളിൽ ബോസ് സൈനിക വേഷത്തിലെത്തി. എന്നാൽ ഗാന്ധിജിക്കും അനുയായികൾക്കും ഇത് ഇഷ്ടമായിരുന്നില്ല. മിലിറ്ററി ഫോഴ്സിനോട് ഗാന്ധിജിക്ക് എതിർപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള രാമരാജ്യം സത്യത്തിലും അഹിംസയിലും അച്ചടക്കത്തിലും രൂപീകരിക്കപ്പെട്ടതായിരുന്നു. അതിനാൽ അവിടെ ഒരു പോലീസിൻ്റെയോ സൈന്യത്തിൻ്റെയോ ആവശ്യമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഐഡിയാസ് ഓൺ ഇക്കോണമി, വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തോടും യാന്ത്രികവൽക്കരണത്തോടും ഗാന്ധിജിക്ക് എതിർപ്പായിരുന്നു. ഇത് യന്ത്രങ്ങളോടുള്ള എതിർപ്പ് മൂലമല്ല, യന്ത്രങ്ങളുടെ ഉപയോഗം അമിതമായാൽ അത് ഒരുപാട് ജനങ്ങളെ തൊഴിലില്ലായ്മയിലേക്ക് നയിക്കും എന്നുള്ളതുകൊണ്ടായിരുന്നു. അമിതമായി സമ്പത്ത് കൈവശം വയ്ക്കുന്നതിനോടും അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. ആവശ്യത്തിനുള്ളത് കൈവശം വെച്ചതിനു ശേഷം ബാക്കിയുള്ളത് സമൂഹത്തിന് വിതരണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. എന്നാൽ ബോസ് വിശ്വസിച്ചിരുന്നത് രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യം പോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അനിവാര്യമായ ഒരു ഘടകമാണ് എന്നതാണ്. ആധുനികവൽക്കരണത്തെയും വ്യാവസായികവൽക്കരണത്തെയും ബോസ് അനുകൂലിച്ചിരുന്നു. കാർഷിക വൃത്തിയിലും ആധുനികത കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്കും തൊഴിലില്ലായ്മയെ പരിഹരിക്കുന്നതിനും വ്യാവസായികവൽക്കരണം ആവശ്യമാണ് എന്ന് ബോസ് വാദിച്ചു. നെക്സ്റ്റ് വൺ, റിലീജിയൻ. ഗാന്ധിജി തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു. ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് മാർഗങ്ങളായിരുന്നു സത്യവും അഹിംസയും. ബോസ് ഉപനിഷത്തിൽ വിശ്വസിച്ചിരുന്നു. എല്ലാ മതങ്ങളോടും ഇദ്ദേഹത്തിന് ഒരുപോലെ ബഹുമാനമായിരുന്നു. മതങ്ങളുടെ കാര്യത്തിൽ സ്വതന്ത്ര ഇന്ത്യ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. കാസ്റ്റ് ആൻഡ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നത് ഗാന്ധിജിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. എന്നാൽ ബോസ് വിശ്വസിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വരുന്ന സോഷ്യലിസ്റ്റ് സമൂഹം ഇത്തരം വേർതിരിവുകളെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുമെന്നും ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, ജാതി വർഗം തുടങ്ങി യാതൊരു വേർതിരിവുകളും ഇല്ലാത്ത ഒരു സമൂഹം നിലവിൽ വരുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അടുത്തത് വിമൻ. സമൂഹത്തിലെ ഒരു വീക്കർ സെക്ഷൻ ആയാണ് ഗാന്ധിജി സ്ത്രീകളെ കണ്ടത്. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ഗാന്ധി പല പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തു. അടുക്കളയിൽ നിന്നും സമരമുഖത്തേക്ക് ഗാന്ധിജി അവരെ നയിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കെതിരെയും ചൈൽഡ് മാരേജ്, ഡൗറി സിസ്റ്റം, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, വിധവകളോടുള്ള സമീപനം, പർദ സിസ്റ്റം തുടങ്ങി പല പ്രശ്നങ്ങൾക്കു നേരെയും ഗാന്ധി പോരാടിയിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ ഒരേ സ്ഥാനമാണ് എന്നും സ്ത്രീകളെ ബഹുമാനത്തോടെ കാണണമെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. കുടുംബത്തെ പരിപാലിക്കുക എന്നത് സ്ത്രീകളുടെ ധർമ്മമാണ് എന്നും ധർമ്മം പാലിക്കപ്പെട്ടില്ല എങ്കിൽ സമൂഹം മൊത്തത്തിൽ നശിച്ചു പോകുമെന്നും അദ്ദേഹം കരുതിയിരുന്നു. കുറച്ചുകൂടി കരുത്തമായ കാഴ്ചപ്പാടുകളായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന് സ്ത്രീകളെപ്പറ്റി ഉണ്ടായിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളും പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. സുഭാഷ് ചന്ദ്രബോസ് സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, രാജ്യത്തിൻ്റെ ഒരു പകുതി മാത്രം പരിശ്രമിച്ചാൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് സാധ്യമല്ല എന്നും അതിന് അടുത്ത പകുതിയുടെ കൂടെ ചേർന്നുള്ള പരിശ്രമം ആവശ്യമാണ് എന്നും. സ്ത്രീകൾക്ക് അദ്ദേഹം കൊടുത്ത പ്രാധാന്യത്തിന് ഉത്തമ തെളിവാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ വനിതകൾക്ക് വേണ്ടി രൂപം കൊണ്ട റാണി ഓഫ് ഝാൻസി റെജിമെൻറ്റ്. ലാസ്റ്റ് പോയിൻ്റ്, എഡ്യൂക്കേഷൻ. ഗാന്ധി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും മീഡിയം ആയി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിനും എതിരായിരുന്നു. പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസം നൽകുന്നതിനോടായിരുന്നു അദ്ദേഹം യോജിച്ചിരുന്നത്. 7 മുതൽ 14 വയസ്സിന് ഇടയിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഗാന്ധി വാദിച്ചിരുന്നു. ഗാന്ധിയുടെ ഭാഷയിൽ വ്യക്തിത്വ രൂപീകരണത്തിന് വിദ്യാഭ്യാസം അത്യാവശ്യമായിരുന്നു. ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തത നേടുന്നതിനായി ഗ്രാമങ്ങളിൽ
വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തൊഴിൽപരമായ വിദ്യാഭ്യാസം കൂടി നൽകുന്നതിന് ഗാന്ധി ശ്രദ്ധിച്ചിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഊന്നൽ കൊടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു, പ്രത്യേകിച്ചും ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് മേഖലകളിൽ. ഇതിന് കാരണം അദ്ദേഹം ലക്ഷ്യമിട്ടത് ഒരു ഇൻഡസ്ട്രിയൽ ഇന്ത്യ ആയിരുന്നു എന്നതുകൊണ്ടാണ്. വിദ്യാർത്ഥികളെ ഇതിനായി വിദേശങ്ങളിൽ വിട്ട് പരിശീലിപ്പിക്കണം എന്നുള്ള അഭിപ്രായവും ബോസിന് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പകരം വയ്ക്കാനില്ലാത്ത, അചഞ്ചലനായ, ഒരുപക്ഷെ ഏറ്റവും ധീരനായ ഒരു നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ദീർഘവീക്ഷണവും വിശാലമായ കാഴ്ചപ്പാടുകളും ഉള്ള ആളായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണ സംവിധാനം എങ്ങനെയാവണം എന്നതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സിസ്റ്റമാറ്റിക്കായ ഒരു ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നതിനും ഒരു ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതിനും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് നാളുകൾ വേണ്ടിവന്നു. അതുമാത്രവുമല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷവും കാലങ്ങളോളം ഇന്ത്യൻ സേനകളുടെ തലപ്പത്തിരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. ഇവിടെ ബോസ് കോൺഗ്രസ് നേതാക്കന്മാരെ കടത്തിവെട്ടി. സ്വാതന്ത്ര്യത്തിനും വളരെ നാളുകൾക്ക് മുൻപ് താൻ രൂപം കൊടുത്ത താൽക്കാലിക ഗവൺമെന്റിൽ, അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ, കൃത്യമായ ഒരു മന്ത്രിസഭയും അവർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വങ്ങളുള്ള ഓരോ ചുമതലകളും ഉണ്ടായിരുന്നു. കൂടാതെ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണം എങ്ങനെ നടത്തണം എന്നതിനെ പറ്റി വ്യക്തമായ പഠനങ്ങൾ നടത്തുവാനും അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒരു സൈനിക ബലം അത്യാവശ്യമാണ് എന്ന് ബോസിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ആർമി ഉണ്ടായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ അദ്ദേഹം ആസാദ് ഹിന്ദ് ദേശീയ ബാങ്ക് എന്നൊരു ബാങ്ക് രൂപവത്കരിച്ചിരുന്നു. തൻ്റെ താൽക്കാലിക ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം നോട്ടുകൾ അച്ചടിച്ചിറക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പല രാജ്യങ്ങളിലെയും നേതാക്കന്മാരെ പോയി കാണുകയും ഇന്ത്യയുടെ നയതന്ത്രപരമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ബോസ് തൻ്റെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത്. എന്നാൽ ഇത്രയും ത്യാഗിയായ ഒരു മനുഷ്യനോട് ഇന്ത്യ കാണിച്ച നീതികേടാണ് പൂർണ്ണതയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഇന്നും നിലനിൽക്കുന്ന ദുരൂഹതകളും.